ഡേ നാടകം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, സെയിന് വരുന്നുണ്ട്. ഹലോ, വെൽക്കം ടു ദിയാസ് കിച്ചൺ. എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്, ചെറിയൊരു ചലഞ്ച് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനുള്ള കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കൊരു ചെറിയ ചലഞ്ച് കൊടുത്തേക്കാണ്. നമ്മുടേത് ഒരു കുക്കിംഗ് ചലഞ്ച് തന്നെയാണ്. നമുക്ക് മൂന്നാൾക്കാരുണ്ട് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരേപോലത്തെ ഐറ്റംസ് കൊടുത്തേക്കാണ്. എന്നിട്ട് അവരുടെ കഴിവനുസരിച്ചിട്ട് അവരെന്തെങ്കിലും അവരുടെ ഐഡിയാസൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മൂന്ന് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊരു കോമ്പറ്റീഷൻ ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് അവർക്ക് ആ ഒരു അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, പിന്നെ നമുക്കൊരു രസമല്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു ചലഞ്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവരാണ് ഇന്ന് നമ്മുടെ ചലഞ്ചിലുള്ള ആൾക്കാർ. ഇവരാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നാലാളുണ്ട്, പക്ഷേ മൂന്ന് ടീമാണ്. മൂന്ന് ടീമല്ല, രണ്ടാൾ സിംഗിൾ. അഫ്രയും സെയിനയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്, സനുവും ഫാരുവും കൂടിയിട്ട് ഒരു ടീം. കാരണം ഫാരു ചെറുതല്ലേ, ഫാരുവിന് പറ്റൂല ഒറ്റയ്ക്ക് ചെയ്യാൻ. അപ്പോൾ സനുവിനെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ബോയ്സ് ആയതുകൊണ്ട് നമ്മളൊരു കൺസിഡറേഷൻ കൊടുത്തേക്കണം. അവർക്ക് അടുക്കള കാര്യങ്ങൾ അധികം ഒന്നും അറിയാത്തതുകൊണ്ട് അവർ രണ്ടാളൊരു ടീം, സെയ്ന അഫ്ര വെവേറെ. അങ്ങനെ നമ്മൾ മൂന്നാക്കും ഒരേപോലത്തെ ഐറ്റംസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെളിച്ചെണ്ണയും കടുകും അവരിഷ്ടത്തിന് അവർക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ മാത്രം. പിന്നെ ഇതിലത്തെ എല്ലാ ഐറ്റംസും ഉപയോഗിക്കണമെന്നില്ല, ഇഷ്ടമുള്ളത് മാത്രം. ഇതിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും കടുകും ഇതിൽ വെച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതുപോലെ സമയമില്ല, ഇത്ര സമയത്തിനുള്ളിൽ നിന്നില്ല, കാരണം നിങ്ങൾ തിരക്ക് പിടിച്ച് ഇനി കൈയൊന്നും പൊള്ളിക്കണ്ട. അപ്പോൾ അതുകാരണം സമയവും കൊടുത്തിട്ടില്ല, എന്നാലും മാക്സിമം പ്ലാൻ ചെയ്തോ, ലാഗ് ചെയ്യിക്കേണ്ടതുള്ളൂ. സനുവും ഫാരും കൂടിയിട്ട് ഇവിടെ ചെയ്തോ, ഇത് നമ്മുടെ കിച്ചണാണ്, ഇവിടെ ചെയ്യാം. അഫ്ര എവിടെയാണ്? ആ അഫ്ര ഉമ്മൂൻ്റെ അവിടെയാണ്. അപ്പുറത്ത് അമ്മായിയുടെ അടുത്ത് തന്നെ ചെയ്യുന്നത്, അമ്മായിയുടെ പേരക്കുട്ടി ആണ്ടത്. സെയ്ന സെയ്നയുടെ വീട്ടിൽ, ഇത് അമ്മായിയുടെ പേരക്കുട്ടി തന്നെയാണ്. അപ്പൊ അവര് അവള് സെയ്ന അവളുടെ വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പൊ തൊട്ടുപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ സമയത്ത് അവിടെ പോയിട്ട് ഞാൻ പോയ സാധനങ്ങളൊക്കെ എടുത്തോ, ഒക്കെ കണക്കാ, ഏതെടുത്താലും കണക്കാ. എല്ലാവർക്കും സെയിമാണ്, നാലെണ്ണം. ആ നാല് ബ്രെഡ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടമുള്ള ആവശ്യത്തിന് എടുത്താൽ മതി. അതുപോലെ പൊട്ടാറ്റോ മുട്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, എല്ലാം എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ തുടങ്ങാം, അപ്പൊ തുടങ്ങാം. ഞാൻ ചോദിച്ചില്ല അതിന് മുമ്പ് സനു റെഡിയായി. അപ്പൊ തുടങ്ങാം. എല്ലാരും അവനവന്റെ സാധനങ്ങൾ എടുത്തോ. മുട്ട പൊട്ടിക്കരുത്തിട്ടോ, പൊട്ടിക്കഴിഞ്ഞാൽ മുട്ട ഇല്ലാണ്ട് ഉണ്ടാക്കേണ്ടി വരും. ഇവരെ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകും കേട്ടോ. കഴിഞ്ഞിട്ടല്ല, അവരെ കുക്ക് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അപ്പുറത്തോട്ട് പോവാ. ഞാൻ വന്നിട്ട് തുടങ്ങിയാൽ മതി എന്ന് അവരോട്. ഒന്നിച്ച് ഇവിടെ തന്നെ ചെയ്യിച്ചാൽ മതിയായിരുന്നു, പിന്നെന്താ ഒന്നിച്ച് ചെയ്യിച്ചാൽ ഒരാളുടെ റെസിപ്പി മറ്റാൾ കോപ്പി അടിക്കില്ലേ, അതറിഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റിയതാണ്. അത് വെറുതെ തന്നെ തീരുമാനം കേട്ടോ, അഫ്രയുടെ പ്ലാനാണ് ഇത് മൊത്തം. അഫ്രയുടെ തന്നെ തീരുമാനമാണ് അപ്പുറത്തപ്പുറത്ത് ചെയ്യാന്ന്. നിങ്ങൾക്ക് ഇതിന് എന്തിട്ടോ പാത്രങ്ങൾ കണ്ടെന്നിട്ടാ? ഫ്രൈ പാനല്ല, ഫ്രൈ പാൻ. ഇവരിതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ഞാൻ അപ്പുറത്ത് അവരുടെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ. വേറെ മസാല ഒന്നും തരൂല, എന്തിട്ട് വേണ്ടത്? അതും തരൂല, അതിന് പകരം പച്ചമുളക് ഉണ്ട്, അതിട്ടോ നീ. ഇത്രേ ഉള്ളു, അവർക്ക് ഇത്രയല്ലേ കൊടുത്തിട്ടുള്ളൂ. എന്തിട്ട് അഫ്രയുടെ പരിപാടി, എന്തിട്ട് ഉണ്ടാക്കാൻ പോണതിന്റെ പേര്? പേരില്ല. എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യും. ആദ്യം മാവ് ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കണം. പിന്നെ സവാളയും ഉരുളക്കിഴങ്ങും കൊത്തി അരിയണം. പിന്നെ നമ്മൾ ബ്രെഡ് എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി ക്യൂബ് സൈസിൽ അരിയണം. ബാക്കി കൂടെ കയറി നോക്കാട്ടാ, അത് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. കുരുമുളക് പൊടി കേട്ടോ, ആ കുരുമുളക് പൊടിയാ. അയ്യോ പറ്റില്ല, സനുവിനോട് മുളക് പൊടി വെച്ചിട്ട് ഞാൻ അവന് കൊടുത്തില്ല. ഓക്കെ, പച്ചമുളക് ഉണ്ടല്ലോ. ഓക്കെ, എല്ലാവരൊക്കെ പണിയില്ല കേട്ടോ, ചെയ്തോ.
നീലാണ്. എന്തായി? എന്തുണ്ടാക്കണേ നിങ്ങള്? അതിന്റെ അടിയിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓ, ഒരൊറ്റ സാൻഡ്വിച്ച് ആണ്. ഇനി അത് വേണമെങ്കിൽ വല്ല പ്ലേറ്റിലൊക്കെ വെച്ച് നിങ്ങക്ക് ഗാർണിഷ് ചെയ്യാട്ടാ, അത് നിങ്ങളുടെ ഇഷ്ടം. ഫില്ല് ചെയ്ത് ബാക്കിയുള്ളത് ഇവിടെ ഫാരു അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ഇർക്കിലി ആഫാറും ഉണ്ട് കേട്ടോ ഇവിടെ. സീനാടെ കുഞ്ഞി ബ്രോ എടുക്കുന്നുണ്ട്, അവന്റെ പണികളാണ് ഇവിടെ. ഇത് റയ്യുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ സീന ഇവിടെ ടിക്ക പോലെ റെഡി ആക്കി വെച്ചേക്കണ്ടാം. അവൾ എന്നോട് ഒരു ഇർക്കിലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാനൊരു പച്ച ഇർക്കിലി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്കും എന്ത് വേണമെങ്കിലും കൊടുക്കാട്ടോ, കുഴപ്പമില്ല. അയ്യോ, വീണ്ടും നമ്മളഫ്ര അഫ്ര ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവരുമോ മോൻ? അങ്ങോട്ട് വെക്കോട്ടെ കുഞ്ഞാ. അപ്പൊ ഇത് ഇത്രയുള്ളൂ ഇനി പണി. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കൊണ്ടുവരും. ഉപ്പ് പേടിയ, ആ കുഴപ്പമില്ല. എടാ, തന്ന ഉപ്പ് മുഴുവൻ ഇട്ടാ നീ. തന്നത് ഉപ്പ് മഞ്ഞൾപൊടിയും അവർക്ക് കൊടുത്ത് ഉപ്പ് മഞ്ഞൾപൊടിയും മൊത്തം ഇട്ടിട്ടാ. ബുദ്ധിമാന്മാരെ, ധീരെ അവരെ സംഭവം. ഇനി ഇത് കഴിക്കുമ്പോ എന്താവോ, അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓട്ടോ എത്തിയതാണോ, പ്രസ് ചെയ്തതാണോ? അവർക്ക് കൊടുത്താ ഉപ്പ് മഞ്ഞൾപൊടി മുഴുവൻ ഇട്ടിട്ടുണ്ട് കേട്ടാ. ആവശ്യമുള്ള എടുത്താ മതിയായിരുന്നു, ഒട്ടും കുറക്കണ്ടാ മനസ്സിലേ. മറ്റേ മറ്റവരും കൂടി ഇനി കൊണ്ടുവരട്ടേട്ടാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അഫ്രാഡ് കഴിഞ്ഞിട്ടുണ്ട്. ആ അഫ്രാഡയിൽ ബാക്കി മഞ്ഞൾപൊടിയും ഉപ്പും ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. അങ്ങനെ അങ്ങനെ കുഴപ്പമില്ല, കുഴപ്പമില്ല. സൈനാടെ കല്ല് ഇട്ടില്ലല്ലോ, സൈന വരുന്നുണ്ട്. ഇത് അഫ്രാടെ ബാക്കി സൈനാടയിൽ ഉണ്ടോ ഉപ്പും മഞ്ഞപ്പൊടിയും ബാക്കി? ആ സൈനാടയിലുണ്ട്. സനു ആ മൊത്തം ഉപ്പ് ഇട്ടിട്ടുണ്ട്, ആ മൊത്തം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടാ. ഒട്ടും കൊറക്കണ്ടെന്ന് വിചാരിച്ചവൻ. എല്ലാരും അവരവന്റെ അടുത്ത് കൈ പിടിച്ചേ, വേഗം കൈ പിടിച്ചോ. സ്വന്തം സാധനങ്ങൾ എടുക്കണം കേട്ടോ, മാറ്റിയെടുക്കരുത്. എല്ലാരും അവനവന്റെ റെസിപ്പിയുടെ പേര് പറഞ്ഞോ. സനുവിന്റെ എന്തിനാ പേര്? എഗ് എഗ് ബ്രെഡ് ടോസ്റ്റ് ആണ് അഫ്രാടെ. ആ വിത്ത് വെജ് സൈനാടെ. സനു പറഞ്ഞു കൊടുക്കണം അവർക്ക് പേര്. ഷവർമ ബ്രെഡ് എന്ന് സനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്. അത് അത് കൊത്തു ഷവർമ. ആദ്യം ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്യണ്ടാ. സനു മൊത്തം കിട്ടെ. ഇതാണ് അഫ്ര. ഇത് സൈനാടെ. സൈന ഭയങ്കര റിച്ച് ലുക്ക് വരുത്താൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് സൈന. സൈനയുടെ പേരെന്തെന്നാ? അഫ്ന. സൈന എന്ന് വീട്ടിൽ വിളിക്കുന്നതാണ്. ഇത് സനുവിന്റെ. സനുവിന്റെ പേര് അൽദിൻ. ഇത് സനുവിന്റെ കോ പാർട്ട്ണർ ആരാണ്? ഫാരിന്റെ പേര് സൽമാനുൽ ഫാരിസ്. എയർ പുറത്തേക്ക് പോവാനാ? എന്തിന്റെ എയർ?
ഉണ്ടോ നമ്മൾ ബ്രെഡിന് ഒട്ടിച്ചേക്കണ? ഓക്കെ, ഉള്ളിൽ ചൂടുള്ള ഉരുള കിഴങ്ങാരനും പുറത്താവും ഇങ്ങനെ ഒരു ഹോളിട്ട് ചേക്കണ്ട ചൂട് പോവാനായിട്ട്. അപ്പൊ നമ്മുടെ ചാലഞ്ച് ഒക്കെ ഇത്രേ ഉള്ളൂ. അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് നല്ലൊരു ഇഷ്ടമായിരുന്നല്ലോ, നമുക്കും അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷവും കൂടിയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ചാലഞ്ച്. എല്ലാവരും ഇതിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിന്നേഴ്സ് ഒന്നുമില്ല കേട്ടോ. എല്ലാവരും അവരെ കൊണ്ട് ആ രീതിയിൽ അടിപൊളിയായിട്ട് മൂന്ന് ബ്രെഡും മുട്ടയും അതുപോലെ പൊട്ടാറ്റോയും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വാപ്പിച്ചയ്ക്കും ഉമ്മച്ചയ്ക്കും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവരും ഹാപ്പിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മുടെ അടിപൊളി റെസിപ്പീസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.